സാറിപ്പം കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പം നേരത്തെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കാരശ്ശേരി മാഷിൻ്റെ. അദ്ദേഹം മാധവിക്കുട്ടിയെ പറ്റി പറഞ്ഞു അതാണ്, അവർ പകുതിയും ഒരു കാൽപ്പനിക ലോകത്താണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ ആമിയിൽ പ്രസക്തമായിട്ടുള്ളൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ മാധവിക്കുട്ടിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് എഴുത്തുകാരിയായ മാധവിക്കുട്ടി എനിക്കറിയില്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന അത് അത് അതാണോ എൻ്റെ സമ്മറി? സത്യത്തിൽ അതായിരുന്നു. അത് പലരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കുള്ളത് ഞാനതിനെ സമീപിച്ചപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മാധവിക്കുട്ടിയെ സമീപിക്കാൻ പറ്റും. ഇപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞ കാൽപ്പനിക ലോകത്ത് ജീവിച്ചിരുന്ന മാധവിക്കുട്ടി കൂടുതൽ സമയം ജീവിച്ചെന്ന് പറഞ്ഞാൽ സത്യമാണ്. അതാണ്, അത് അത് അവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാധവിക്കുട്ടി എന്താ പറഞ്ഞത്, എൻ്റെ കഥ ആദ്യം പറഞ്ഞ അവരുടെ ജീവചരിത്രമാണെന്ന് അവർ തന്നെ പറഞ്ഞു. മാധ്യമങ്ങളൊക്കെ അത് ഏറ്റുപിടിച്ച് ഭയങ്കര സംഭവമായി മാറി. പിന്നീട് അവർ തന്നെ പറഞ്ഞു ഇതിൽ പകുതി നുണയാണ്, ഇതൊന്നും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളല്ല, എൻ്റെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് വായിക്കുമ്പോൾ, മുഴുവൻ വായിക്കുമ്പോൾ, സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനെ സമീപിക്കണം എന്നുള്ളതായിരുന്നു. എൻ്റെ കഥ എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിലുള്ള മാധവിക്കുട്ടിയെയാണോ ഞാൻ സിനിമയിൽ ചിത്രീകരിക്കേണ്ടത്, അതല്ല എൻ്റെ കഥ എഴുതിയ മാധവിക്കുട്ടിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ചോദ്യം. അപ്പോൾ പലരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ധരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥയിൽ അവർ പറഞ്ഞിട്ടുള്ള മാധവിക്കുട്ടിയാണ് റിയൽ മാധവിക്കുട്ടി എന്ന് തെറ്റിദ്ധരിച്ചു. ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിലെ ചില ബുദ്ധിജീവികളടക്കം അങ്ങനെ തെറ്റിദ്ധരിച്ചു. അതുമാത്രമല്ലല്ലോ മാധവിക്കുട്ടി, അതാണ് കാരശ്ശേരി മാഷ് പറഞ്ഞതിൻ്റെ പോയിൻ്റ്. അതാണ് കാരണം അത് സാങ്കല്പിക ലോകത്ത് അവർ ജീവിച്ചിട്ടുള്ളൊരു മാധവിക്കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അതിനെയും പാരലായിട്ട് സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഭർത്താവ് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എഴുത്തുകാരിയായ മാധവിക്കുട്ടി എനിക്കറിയില്ല, എനിക്കറിയുന്നത് എൻ്റെ കൂടെ ജീവിക്കുന്ന മാധവിക്കുട്ടിയാണ് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ദാസിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് ഞാനും പിടിച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാടിലൂടെയാണ് ഞാനും ആ സിനിമയെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ശരി തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും. അതുകൊണ്ട് നമ്മൾ ഈ എഴുത്തുകാരി എന്നുള്ള രീതിയിലുള്ള മാധവിക്കുട്ടി എൻ്റെ കഥയിലുള്ള മാധവിക്കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പലരും ആ സിനിമയെ കണ്ടു വിമർശിച്ചു എന്നുള്ളതാണ് ഞാനതിൽ കാണുന്ന ഒരു ന്യൂനത. അതിലുപരിയായിട്ട് ഞാനതിൽ എല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ കാൽപ്പനികമായ മാധവിക്കുട്ടിയാണ് ഞാനതിൽ കൊണ്ടുവന്നത്. കൃഷ്ണനെ മാധവിക്കുട്ടി അതിൽ എഴുതിയിട്ടുള്ളതും. അപ്പോൾ അതിൽ മാത്രമല്ലല്ലോ മാധവിക്കുട്ടി, എൻ്റെ കഥയിൽ മാത്രമല്ല, കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം പല രചനയിലും കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം സംയോജിപ്പിച്ചിട്ടാണ് ഞാൻ കൃഷ്ണനെ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ചും അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ഞാൻ. അത് ഒരിക്കലും ലസ്റ്റും ഈ ലവ് ലസ്റ്റും അതുപോലെ ചില തോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ലസ്റ്റായിട്ട് മാത്രമാണ് പലരും എൻ്റെ കഥ വായിച്ചിട്ടുള്ള അതിൽ കണ്ടിട്ടുള്ള മാധവിക്കുട്ടി ഒരു ലസ്റ്റിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയായിരിക്കാം ഒരു പക്ഷേ വിമർശനങ്ങൾ കൂടുതലായിട്ട് സിനിമയിലൂടെ വന്നത്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് പറ്റിയിട്ടുള്ളൊരു പരാജയം ആ സിനിമയുടെ കാസ്റ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു തകരാറ് തന്നെയാണ് അത്. പക്ഷേ ഒരു നിവൃത്തികേട് കൂടി ആ കാലത്ത് ഉണ്ടായിരുന്നു, നമുക്കറിയാലോ. ആ റോൾ അഭിനയിക്കേണ്ടിയിരുന്ന വിദ്യാബാലനായിരുന്നു. അവസാന നിമിഷം ചില പൊളിറ്റിക്കൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ മാറിയായിരുന്നു. അത് മാറുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷൂട്ടിങ്ങിൻ്റെ. എനിക്ക് നിർമ്മാതാവിനോടൊരു ബാധ്യതയും കൂടി വന്നതുകൊണ്ട് തന്നെ ഞാൻ മഞ്ജു വാര്യരെ കാസ്റ്റ് ചെയ്തു. മഞ്ജു വാര്യർ മോശം ഒരു അഭിനേത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അവർ മോശമായിട്ടുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ മാധവിക്കുട്ടിയായിട്ട് മഞ്ജു വാര്യർ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും അവർ മോശമായെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല. പക്ഷേ കുറച്ചുകൂടി പ്രിപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നു എന്ന് എൻ്റെ ഭാഗത്തുനിന്നും മഞ്ജു വാര്യരുടെ ഭാഗത്തുനിന്നും വേണ്ടി വന്നിരുന്നു എന്ന് വേണ്ടതായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഒന്ന്, കുറച്ചുകൂടി സമയം കൊടുക്കണമായിരുന്നു മഞ്ജു വാര്യർക്ക്, കാരണം മാധവിക്കുട്ടി ആകാനായിട്ട്. അത് ഞാനും കൊടുത്തില്ല, എൻ്റെ നിർമ്മാതാവും കൊടുത്തില്ല. അതിനോടൊപ്പം തന്നെ മഞ്ജു വാര്യരത് ആവശ്യപ്പെട്ടില്ല, കാരണം മഞ്ജു വാര്യർ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ് ആ സിനിമ ചെയ്യുന്നത്. ആ സിനിമ ചെയ്യുമ്പോൾ എനിക്കൊരു സാവകാശം ഒരു 6 മാസം ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് മാധവിക്കുട്ടി ആകണം എന്ന് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മളും തയ്യാറാകുമായിരുന്നു. മിനിമം ഫിസിക്കലായിട്ടെങ്കിലും ആ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് പല ലിമിറ്റേഷൻസും എനിക്കും വന്നു. അതുകൊണ്ട് തന്നെയാണ് മേക്കപ്പിലൊക്കെ തന്നെ ചില ന്യൂനതകൾ കടന്നു വന്നത്. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഈ മഞ്ജു വാര്യർ നമുക്ക് ആ രൂപത്തിലേക്ക് പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവരണമല്ലോ നമുക്ക്. അതും മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് സത്യസന്ധമായിട്ടാണ് ആ സിനിമയെ സമീപിച്ചിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് 2-3 വർഷം മാധവിക്കുട്ടിയെ ശരിക്കും പഠിച്ചു എന്നുള്ളതാണ്. മാധവിക്കുട്ടിയുടെ കൃതികളിലൂടെയും വ്യക്തിപരമായിട്ടും മാധവിക്കുട്ടി അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവർക്കുള്ള അനുഭവങ്ങളിലൂടെ ആണ് ഞാൻ മാധവിക്കുട്ടിയെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മാധവിക്കുട്ടിയുടെ കുടുംബാംഗങ്ങൾ, മക്കളായാലും ശരി, മാധവിക്കുട്ടിയുടെ അനിയത്തി സുലോചന നിലപാട്ടും ഇവരെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളിലൂടെയാണ് ഞാൻ മാധവിക്കുട്ടിയെ ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു അവസാനം വരുന്ന നായകൻ പിന്നീട്
അതൊരു പിന്നീട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? അത് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് പ്രസൻറ്റ് ചെയ്യുന്ന ആള് എന്നെ നേരിട്ട് വിളിക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം തെറ്റിദ്ധരിച്ചു, കാരണം അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രീതി എങ്ങനെയാണ് സിനിമയിൽ കാണിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ തെറ്റിദ്ധരിച്ചു. എന്താ പറയുക, നമ്മുടെ പൊതുസമൂഹവും തെറ്റിദ്ധരിച്ചു. ഇദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു, മാധവിക്കുട്ടി കമലാ സുരയ്യ ആയതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ എന്താ പറയുക, ഹിന്ദു സംഘടനകളുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില വിമർശനം ഞാൻ കേൾക്കേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. ഏത് രണ്ട് സമൂഹത്തെ രണ്ട് സമുദായത്തെയും ബാലൻസ് ചെയ്യാനായിട്ട് ആ സിനിമയിലൂടെ ശ്രമിച്ചു എന്ന് ചില ആൾക്കാർ എന്നോട് പറഞ്ഞു. അതിൽ ആഹ്ലാദം പൂണ്ട ഈ പറയുന്ന ഹിന്ദു ചില സംഘടനകളുടെ ആൾക്കാർ എന്നെ നേരിട്ട് ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ ആ സിനിമ കാണുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് കമലിനെ വിമർശിക്കാൻ തയ്യാറായിട്ടാണ് ആ സിനിമ കണ്ടത്, പക്ഷേ അത്രയൊന്നും അതിലില്ല എന്ന് പറയുകയും ചെയ്തു അവർ. അപ്പം എനിക്കത് മനസ്സിലായില്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഈ പറയുന്ന ആ കഥാപാത്രം, ആ കടന്നു വരുന്ന കഥാപാത്രത്തിലും ഒരു കാല്പനികതയുടെ അംശമുണ്ട്. അതാണ് ആ സിനിമയിൽ കാണിച്ചത്. കാരണം അയാൾ ഇപ്പോൾ കവിതകൾ ചൊല്ലുന്നു, ഉറുദു സംസാരിക്കുന്നതും ഉറുദു ഭാഷയിലുള്ള പാട്ട് പാടുന്നതിലൊക്കെ ഒരു കാല്പനികതയുണ്ട്. അത് മാധവിക്കുട്ടിയുടെ കാല്പനിക, കാരശ്ശേരി മാഷ് പറഞ്ഞ ഈ കാല്പനിക ലോകത്തെ കൂടുതൽ അറ്റാച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് അതിലെ ഉപരിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു ഇരയെ കിട്ടും, മതം മാറ്റിയിട്ട് ഒരു ഇരയെ കിട്ടുമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചു എന്ന് ഉള്ള രീതിയിൽ ആ സിനിമയെ സമീപിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ അന്നും ചിന്തിച്ചിട്ടില്ല, ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഒരു ആളെ വഞ്ചിച്ചു ചതിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള നാരറ്റീവ്സാണ് ചെയ്യുന്നത്. അല്ല, അതൊക്കെ എന്താ പറയുക, ഓരോരുത്തർ തോന്നലുകളല്ല. എനിക്ക് അങ്ങനെ ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. മാധവിക്കുട്ടി അങ്ങനെ ഒരാളായിരുന്നില്ല, മറ്റയാളും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രമാത്രം റിയൽ ലൈഫിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല, അവ്യക്തമാണ് അതൊക്കെ. പിന്നെ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞ കാര്യം അതാണ്, പൊതുസമൂഹത്തിനോടും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. കാരണം ഇത് ഫിക്ഷനാണ്, ഞാനിതിനെ സമീപിക്കുന്ന ഫിക്ഷൻ എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് ഇത് ഒരു റിയൽ ബയോഗ്രാഫി എന്നുള്ള രീതിയിൽ ചെയ്തിട്ടില്ല. ബയോഗ്രാഫിക്കൽ ഫിലിമാണ് പക്ഷേ അത് ഫിക്ഷണൽ മിക്സ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്, സിനിമയിലൂടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. കൃഷ്ണൻ്റെ ക്യാരക്ടർ കൊണ്ടുവരിക എന്നുള്ളത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവ് ആണത്. എന്താണ് അതിൻ്റെ പിന്നിലത്തെ ഒരു പ്ലാനിങ്? അല്ല, അത് കൃഷ്ണനെ കുറിച്ച് അവർ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ, അവർ എൻ്റെ കഥയിൽ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഇതിൽ എഴുതിയിട്ടുണ്ട്. കൃഷ്ണനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രണയിതാവ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിട്ടുള്ള കൃഷ്ണനാണെന്ന് അവർ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ കൃഷ്ണനെ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാവരും കാണുന്നത് എങ്ങനെയാണ്, ഒരു കാമുകനായിട്ട് കാണുന്ന സ്ത്രീകളാണ് കേരളത്തിലുള്ള, കേരളത്തിലായിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നു, മറ്റുള്ളവർ എനിക്കറിയില്ല. മലയാളി സ്ത്രീകളുടെ മനസ്സിലൊക്കെ കൃഷ്ണനോടുള്ള ഒരു സങ്കല്പം അതാണ്. ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ നമുക്കറിയാലോ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്. അപ്പോൾ കൃഷ്ണനെ കാണുന്നത് ആ ഒരു സങ്കല്പത്തിലൂടെയാണോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം കൃഷ്ണനെ പൊതുവെ നമ്മൾ പറയുന്നത് കാർവർണൻ എന്നല്ല പറയുന്നത്, ഈ കറുത്ത കൃഷ്ണനാണ്. കാരണം നമ്മളീ ഈ സവർണ ബോധ്യങ്ങളും സവർണ ജാതി ഇതുകളൊക്കെ ഉള്ളൊരു സമൂഹമാണ് മലയാളികൾ, പ്രത്യേകിച്ച് മലയാളി സ്ത്രീകൾ. നമുക്കറിയുന്ന ഈ പറയുന്ന അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളിൽ കൂടുതലും തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടൊരു കാർവർണനെ പ്രണയിക്കുന്നു എന്ന് എപ്പോഴും ഞാൻ അത്ഭുതത്തോട് ആലോചിച്ചിട്ടുണ്ട്. കാരണം കറുത്ത നിറമുള്ള എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ വെളുത്ത സ്ത്രീകൾ ഇങ്ങനെ കാർവർണ്ണം വെച്ചാൽ കഴിഞ്ഞാൽ അതൊരു സങ്കല്പമാണ്, ഒരു കാമുകൻ്റെ സങ്കല്പമാണ്. അതിൻ്റെ അത് കളറല്ല ഒരു കാര്യം എന്നുള്ളതാണ്. അതല്ല ശ്രീരാമനേക്കാളും കൂടുതൽ, ശ്രീരാമൻ അങ്ങനെ പ്രണയിക്കുന്നില്ലല്ലോ, സ്ത്രീകൾ പ്രണയിക്കുന്നതിനേക്കാളും അതാണ് അതിനെ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ഈ കാമുകൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഈ കുസൃതിയൊക്കെ വരും. ആ കുസൃതിക്കാരനായിട്ടുള്ള കാമുകനായിട്ടുള്ള കൃഷ്ണനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ആ അതിലൂടെ വരുന്ന ഒരു ഭക്തിയാണ്, അതിനൊരു കാല്പനികതയുടെ സൗന്ദര്യം എന്നും ഉണ്ട്. എല്ലാ തലമുറയിലെയും ഈ പറയുന്ന ഭക്തിയുള്ള ഇവരെല്ലാവരും കൃഷ്ണനെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സമുദായത്തിൽ നിന്ന് വന്ന ആൾക്കാരായപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കും കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൃഷ്ണനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുടെ ഒരു സ്വഭാവത്തിലല്ല, അതിലുപരിയായിട്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് സിനിമയിൽ അത് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചത് അവിടെയും. അപ്പോൾ ചോദിക്കാം, ഞാനതിന് കാർമരനായിട്ടല്ലോ സിനിമയിൽ കാണിച്ചതെന്നുള്ള ചോദ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ശരിയാണ്, ഞാൻ കറുത്ത പെയിൻ്റ് അടിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള പലപ്പോഴും കൃഷ്ണന്മാരുണ്ടല്ലോ, മീശ പഠിച്ചിട്ട് അങ്ങനെയും കാണിച്ചിട്ടില്ല, താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കൃഷ്ണനെയാണ് ഞാൻ ആ സിനിമയിലൂടെ കാണിച്ചത്. അത് എൻ്റെ പേഴ്സണലായിട്ടൊരു ചോയ്സ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ടാൽ മതി. അതിലാദ്യം പൃഥ്വിരാജനല്ലേ? അതെ അതെ അതെ.
അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് അഭിനയിക്കാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് സമയമില്ലാത്തൊരവസ്ഥ വന്ന് എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ആള് ടോവിനോണ്. ഞാൻ ടോവിനോട് ചോദിച്ചപ്പോൾ തന്നെ ടോവിനോ ഒറ്റ കാര്യം പറഞ്ഞോളൂ, പൃഥ്വിരാജ് അല്ല അഭിനയിക്കേണ്ടത് സാർ, അപ്പോൾ പൃഥ്വിരാജിന് വിരോധ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ പൃഥ്വിരാജിനെ വിളിച്ച് ചോദിക്കാവുന്നതാണെന്ന് പറഞ്ഞു. രാജുവിനെ വിളിച്ച് ടോവിനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജു പറഞ്ഞ് തീർച്ചയായിട്ടും സാറ് നിന്നെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ടോവിനോ ഒന്ന് അഭിനയിക്കുകയും ചെയ്തു, വളരെ നല്ല രീതിയിൽ അത് പോവുകയും ചെയ്തു. സാറിൻ്റെ സിനിമകളിൽ കാണുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ഈ ഗദ്ദാമയിലെ മുരളിഗോപി, പിന്നെ പല സിനിമകളിലത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആളെ ഇടയ്ക്ക് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സീനുണ്ട്. ഒരു കുറച്ച് നേരം ഒരു ആൾ വളരെ വിഷമിച്ചിട്ട് പിന്നെ തിരിച്ചു പോയി പിക്ക് ചെയ്യുന്ന ഈ ഒരു കഥാപാത്രം പൊതുവെ സിനിമകളിൽ ഉള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നന്മ ചെയ്യാനുള്ള അവസരം മുന്നിൽ നിൽക്കുകയും അന്ന് നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ആത്മസംഘർഷങ്ങൾ, അത് സാർ മനഃപൂർവ്വം സാറിൻ്റെ സിനിമകളിൽ വരുന്നതാണോ? മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല, അത് മനുഷ്യ സഹജമല്ലേ. നമുക്കെല്ലാവർക്കും ആ ഒരു അവസ്ഥയില്ലേ, മിക്ക ആൾക്കാരും ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇപ്പം നമുക്ക് ചിലരെ സഹായിക്കണം തോന്നുക, ചിലരോട് പ്രണയം തോന്നുക, ചിലരോട് മറ്റു രീതിയിലൊരു ഇഷ്ടം തോന്നുക, അവർ ഉപേക്ഷിക്കാൻ പറ്റാതിരിക്കുക. പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് അവർ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു 90% മനുഷ്യരും ഇല്ലേ, അതിൽ നിന്ന് ആരും വ്യത്യസ്തരല്ല. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കുമ്പോഴാണ് സത്യത്തിൽ ആ സംഘർഷങ്ങൾ ഉണ്ടാകുക, വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടാകുക. ഞാൻ സിനിമയെ പലപ്പോഴും സമീപിക്കുന്നത് അത്തരം ഒരു വൈകാരികമായിട്ട് തന്നെയാണ് സിനിമയെ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ആ മുരളിഗോപിയുടെ കഥാപാത്രം അവരെ മാനസികാവസ്ഥയിലൂടെ കിണ കാരണം അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയാണത്. അതിനു മുമ്പ് ഒരിക്കലും അവരറിയില്ലായിരുന്നു അയാൾക്ക്. അങ്ങനെ കണ്ടുമുട്ടിയ പെൺകുട്ടിയെ രക്ഷിക്കാൻ ആദ്യം പറയുന്നത് ആ ഷൈൻ ടോം ചാക്ക ചെയ്ത എണയനാണ് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ട്. പക്ഷെ അതിനുശേഷം സ്വയം ബോധ്യപ്പെടുകയാണ് ഇയാൾക്ക്, കാരണം ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ. അതുകൊണ്ടാണ് ഉപേക്ഷിച്ച് പോയ ആൾ തിരിച്ചു വന്നിട്ട് എന്ത് റിസ്ക്കും, പ്രത്യേകിച്ചും അന്നത്തെ ആ സിനിമയിൽ അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ സൗദിയുടെ ഒരു അവസ്ഥ അറിയാലോ, ഒരുമിച്ച് സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് ഒരു പുരുഷനെടുക്കുന്ന റിസ്ക് തന്നെയാണ്, ആ കഥാപാത്രം എടുക്കുന്ന റിസ്ക്കാണ്. അതാണ് അയാൾ അത് ചെയ്തത്. ഇത് പല സിനിമയിലൂടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന് പറയുന്ന സിനിമ ഓർമ്മയുണ്ടാവും. അതിൽ ഇതേപോലെ തന്നെ ഗിരി എന്ന് പറയുന്ന ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ മീനാക്ഷിയോട് ഭയങ്കര പ്രണയമാണ്. കാത്തിരിക്കാനായിട്ട് പറഞ്ഞു മീനാക്ഷി പറഞ്ഞു, അതിനനുസരിച്ച് ഇയാൾ കാത്തിരുന്നു. അവസാനത്തെ ട്രെയിനും കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും ഒരു ഹേർഡിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ആഹ്ലാദത്തിൽ ഓടി വന്നൊരു മനുഷ്യൻ അയാളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വലിയ ഇതെന്താണ്, ഈ വിജുമേനൻ്റെ കഥാപാത്രം നിസ്സഹായനായിട്ട് വന്ന് മുമ്പിൽ കടന്നപ്പോൾ ഇയാൾ നിസ്സഹായനായി പോകുന്നു. ഈ മീനാക്ഷിയോട് ഉള്ള പ്രണയം അപ്പുറത്തുണ്ട്, മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൊടുത്തിട്ടുള്ള ഹോപ്പുണ്ട്. കാരണം ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് അഖിൽ എന്ന് പറയുന്ന കഥാപാത്രം തിരിച്ചു വരില്ല. അഖിലിനെ സ്നേഹിക്കുമ്പോൾ തന്നെ നേരത്തെ ഈ പറയുന്ന മീനാക്ഷിയും അനുഭവിക്കുന്നുണ്ട് അതേ അവസ്ഥ. അഖിലിനെ സ്നേഹിക്കുമ്പോൾ തന്നെ വെറുക്കുന്നുമുണ്ട്, അഖിലിനെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അഖിലിനെ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അയാളുടെ ക്യാരക്ടർ നല്ല സമയത്ത്. അതാണ് മീനാക്ഷിയുടെ അവസ്ഥ. ഇപ്പുറത്തെ ഈ ഗിരിയുടെ അവസ്ഥ തന്നെയാണ്, അഖിൽ എന്ന് പറയുന്ന മനുഷ്യനിപ്പോൾ നിസ്സഹായനായിട്ട് മുമ്പിൽ വെക്കുന്നു. മീനാക്ഷിയോടുള്ള പ്രണയവും മീനാക്ഷിയോടുള്ള കൊടുത്ത വാക്കുമുണ്ട്, ഇതിൻ്റെ പെട്ടുപോകുന്നൊരു സംഘർഷമുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരുപാട് സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവൻ പെരുമഴക്കാലത്തിൽ പോലും അതുണ്ടല്ലോ, പെരുമഴക്കാലത്തിൽ ഇപ്പോൾ കാവ്യയുടെ ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം റസിയെ സഹായിക്കണമെന്ന് ആദ്യത്തെ വരവിൽ പോലും ചിന്തിച്ചിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ കൊന്നുള്ള ആളോട് പോലും മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ട് ആദ്യം കാവ്യയുടെ ക്യാരക്ടർ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട്. കാരണം ഈ റസിയുടെ നിസ്സഹായാവസ്ഥ, പക്ഷേ സമൂഹം, അവൾക്ക് ചുറ്റുമുള്ള ജീവിതം, അവരുടെ എന്താ പറയുക അവസ്ഥ, സ്വന്തം ഭർത്താവിനോടുള്ള നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരവസ്ഥയില്ലേ, അതും സംഘർഷമായിട്ടുള്ളതാണ്. അങ്ങനെ എത്ര സിനിമകൾ നമുക്ക് പറയാൻ കഴിയും, ഒരുപാട് സിനിമകളിൽ ഇത്തരം ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമയുടെ കഥ പറയുന്ന രീതിയിൽ ഞാനതാണ് പറഞ്ഞത്, ഇപ്പം നമ്മളൊരു സൂപ്പർ താരത്തെയോ അല്ലെങ്കിൽ ഒരു സൂപ്പറായിട്ടുള്ള അത്തരം കാര്യങ്ങളുള്ള ഉപരിപ്ലവമായിട്ടുള്ള സംഭവങ്ങൾ വെച്ചൊരു സിനിമ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു തിരക്കഥയുടെ കാര്യത്തിൽ വെല്ലുവിളി ഞാൻ അനുഭവിക്കുന്നത് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും നമുക്ക് സ്ക്രീനിൽ ചിലപ്പോൾ തോന്നുമ്പോൾ, പക്ഷെ അതിനൊരു ഇമോഷണൽ ഒരു വല്ലാത്ത ഒരു വീർപ്പുമുട്ടിലുണ്ട്. അത് ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതൊരു എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രീനിൽ സിനിമ സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ ഒരു സെക്കൻഡറി ആയിരിക്കാം. ചിലപ്പോൾ പ്രേക്ഷകർ അതേപോലെ കണ്ടിട്ടുണ്ടാവില്ല, സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ സിനിമ ചെയ്ത് കഴിയുമ്പോൾ അനുഭവിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സിനിമ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഈ ചില സംഘർഷങ്ങളിലൂടെ നമ്മൾ മാനസികമായിട്ട് കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതിയ പടങ്ങളാവണമെന്നില്ല, അല്ലാത്തതും ഉണ്ടാവാം. പക്ഷെ അതിനെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളൊരു സാധനം സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയില്ല ഒരു തൃപ്തിയുണ്ട്. മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ അഴകരാവണം എന്ന് പറയുന്ന സിനിമയിൽ അന്ന്
ഒരുപക്ഷെ സിനിമ വലിയ വിജയമാകേണ്ടിയിരുന്ന ഒരു സിനിമ ഒരു ആവറേജ് ആയതിന് കാരണം ആ സിനിമയുടെ അവസാനത്തിൽ ഈ ഭാനുപ്രിയയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രതികാരം തന്നെയായിരുന്നു. കാരണം പണം കൊടുത്തിട്ട് എന്നെ വാങ്ങാൻ കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം സ്വന്തം ഇഷ്ടപ്പെട്ട കാമുകന് എൻ്റെ മുമ്പിൽ സ്വന്തം സ്ത്രീത്വത്തെ അടിയറ വെച്ചുകൊണ്ട്. ഇപ്പോഴത്തെ ഇപ്പം അങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കില്ല, എന്നാലും ഞാൻ പറയുകയാണ് അന്ന് അവൾ ചിന്തിച്ച അങ്ങനെ ആയിരിക്കാം എന്ന് വെച്ചിട്ട് ഇയാളുടെ മുമ്പിൽ അതിനുശേഷം പോകുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ ആദ്യം സ്വീകരിക്കാൻ സ്വാഭാവികമായിട്ടൊരു സാധാരണ പുരുഷന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അയാൾ അയാളുടെ വിശാല മനസ്കത എന്നൊന്നും പറയാൻ പറ്റില്ല, അയാളുടെ പ്രണയത്തോടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആയിരിക്കാം അയാൾ ഇവിടെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിച്ചതിനെ ഓഡിയൻസ് എടുത്തെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന സൂപ്പർ താരം ഇങ്ങനത്തെ ഒരു സ്ത്രീയെ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള വളരെ സാധാരണ രീതിയിൽ പെരിഫറലായിട്ട് ജനം ചിന്തിച്ചിട്ടുണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാനും ശ്രീനിവാസനും തമ്മിലും സംസാരത്തിൻ്റെ ഇടയിൽ തർക്കമുണ്ടായിരുന്നു അങ്ങനെ വേണോ എന്നുള്ള സംഘർഷം ശ്രീനിവാസനും ഉണ്ടായിരുന്നു. കമൽ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യസന്ധമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. കാരണം അവളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയാണോ? ശങ്കർദാസ് അതിനാണോ ഈ പണം ചിലവാക്കിയിട്ട് ഈ സ്വന്തം പണ്ട് കുട്ടിക്കാരൻ ശങ്കർദാസ് ചെറുതാവാണ്, ചെറുതാവില്ലേ, ഒരുപാട് ചെറുതായി പോകും. ശങ്കർദാസിന് ഈ മഹത്വമില്ല, അതാണ് ഞാനതിനെ കണ്ടത്. അങ്ങനെ അതിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും അത് ശരിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചില തോന്നലുകൾ തന്നെയായിരിക്കാം ഇതിൻ്റെ കാര്യം. പക്ഷേ ആ ക്യാരക്ടർ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ഒരു ചീപ്പ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ക്യാരക്ടർ, അത്രയൊന്നും മഹത്വമാണ് എന്ന് ചിലപ്പോൾ ജനം പ്രതീക്ഷ കാണില്ല. അല്ല അങ്ങനെയൊക്കെ അല്ലെ, മഹത്വം എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല. ഞാൻ പറഞ്ഞ അയാളുടെ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ്, തിരക്കഥാകൃത്ത് കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് കമൽ സാർ കുറേ പ്രണയകഥകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം അഴകരാമണ്ണായിരുന്നു അദ്ദേഹം പറഞ്ഞു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർദാസിൻ്റെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് ഈ പറഞ്ഞ ചീപ്പ്നെസ് എല്ലാം ഉള്ള മനുഷ്യൻ. പക്ഷേ അയാൾ പ്രണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്ന് ഏത് ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുമ്പോഴും അയാളുടെ കുട്ടിക്കാലത്ത് ആ ഒരു പ്രണയത്തെ അയാൾ കൈവിടാൻ തയ്യാറില്ല. ആ മഹത്വമാണ് ആ പ്രണയത്തെ കൈവിടാൻ അയാൾ തയ്യാറില്ല എന്നുള്ളൊരു മഹത്വം. അതിന് എത്ര പണം കൊടുത്തായാലും വാങ്ങിക്കും, അതിന് മഹത്വം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഞാനാണ് പറഞ്ഞത് അതാണ്, അല്ലെങ്കിൽ മഹാനായതുകൊണ്ടല്ല ശങ്കർദാസ് അത് ചെയ്യുന്നത്, അയാളുടെ ജീവിതത്തിനും മീനിങ് തരുന്ന അതാണ്. അത് തന്നെയാണ് ശങ്കർദാസ് തന്നെ ഈ ബിജുമേനോൻ്റെ ക്യാരക്ടറിനോട് പറയുന്നത്. ബിജുമേനോന് പണം കൊടുത്തിട്ട് പ്രണയം തിരിച്ചു പിടിച്ചാണ് ഇയാൾ ഇവളോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ അനുരാധയോട് പറയുന്നുണ്ട്, ഒരു പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു, കാരണം അവൻ ആ പണം വാങ്ങിയില്ലായിരുന്നെങ്കിൽ. കാരണം അവനേക്കാളും നല്ലവൻ ഞാനാണെന്ന് എനിക്ക് തോന്നി സ്വയം. കാരണം ഞാൻ പണം കൊടുക്കാൻ തയ്യാറായെങ്കിൽ അവൻ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊടുത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ആരെയാണ് കമ്പയർ ചെയ്യുമ്പോൾ ശങ്കർദാസിൻ്റെ ഒരു ഇഷ്ടത്തെയാണോ കൂടുതൽ കാണേണ്ടതെന്ന് തോന്നുന്നൊരു സത്യമുണ്ടല്ലോ. അവിടെയാണ് ഇയാൾ ക്യാഷ് ചെയ്ത്, അയാൾ പറഞ്ഞു അപ്പം എനിക്കാണ് അവകാശം നിന്നെ സ്വന്തമാക്കാനായിട്ട്. വെറുത്ത ഒരാളെ പെണ്ണ് പ്രണയിച്ചു പോകണം. അതുകൊണ്ടാണ് വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം. അത് ഭയങ്കര കാല്പനികമാണ്, ഇന്നൊക്കെ ആ അത്തരം ഡയലോഗുകൾ ഒരു സിനിമയിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അതിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു. വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം എനിക്കിപ്പോൾ കുട്ടിശങ്കരനോട് പ്രണയമാണെന്ന് ഈ പെൺകുട്ടി പറയുന്ന ഒരു സംഭവം അന്നത്തെ കാലത്ത് വളരെ രസകരമായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പ്രണയത്തിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതായത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദം സാധ്യതയുണ്ടോ?